Hi, welcome to our channel Minu's Tiny Craft. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഏലയ്ക്കാത്തൊലിയും നമ്മുടെ വെളുത്തുള്ളിയുടെ തണ്ടും ഇതൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ത്രെഡാണ് ഈ ബോട്ടിലിന്. അപ്പം ചാക്കുനൂലും എടുക്കുന്നുണ്ട്, നമ്മുടെ കോട്ടൺ ത്രെഡും എടുക്കുന്നുണ്ട്. അപ്പം ചാക്കുനൂലൊന്ന് നമുക്ക് ആദ്യം ചുറ്റിക്കൊടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കുന്നത്. നമുക്കൊന്ന് സ്പീഡിൽ ചുറ്റിയെടുക്കണമെങ്കിൽ ഒന്ന് ബോട്ടിലൊന്ന് കറക്കി കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കോട്ടൺ ത്രെഡ് കിട്ടാം. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാവേ. അപ്പം നമ്മളൊന്ന് സ്പീഡിലൊന്ന് ചുറ്റിയെടുക്കണമെന്ന്, അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ചെറിയൊരു പരിപാടി. ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി ഈസിയാണ്. അപ്പം നമ്മൾ കുപ്പിയെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്നാണ്. നമുക്ക് ഇത്തലോട്ട് നമുക്ക് വെളുത്തുള്ളിത്തണ്ടും നമ്മുടെ ഏലയ്ക്കാത്തൊലിയും കൂടെ ഒന്ന് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഏലയ്ക്കാത്തൊലിയൊക്കെ നമ്മളൊന്ന് അടത്തിയെടുക്കുകയാണ് ഓരോ പെറ്റൽസായിട്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കുക ഇത്തല്. നമ്മളിതുപോലെ വെളുത്തുള്ളിത്തണ്ടൊന്നും മറച്ച് പിടിച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്നൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ നമ്മളൊന്ന് ഒട്ടിക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ചും കൂടെ നീക്കി ഫ്രണ്ടിലോട്ട് വെച്ച് വേണം ഒട്ടിക്കാൻ, അന്നേരം നമുക്ക് പുറത്തത് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്കൊരു ഫ്ലവർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു മൂന്ന് ഫ്ലവറാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് വെക്കാനാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ലീഫിന് നമ്മുടെ സപ്പോർട്ടയുടെ ഇലയില്ല, അത് നേരത്തെ ഒന്ന് പെറുക്കി വെച്ചിരുന്നതാണ്. അതൊന്ന് ഉണങ്ങിയ ഇല തന്നെയാണിത്. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ആ ഒരു സൈസിൽ നമുക്ക് ലീഫ് ഒന്ന് വെട്ടിയെടുക്കാം. നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെയൊക്കെ സൈസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കളറിങ് പാർട്ടാണ്. കളറിങ് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മജന്ത കളറാണ് കൊടുക്കുന്നത്. അടുക്കൊരു യെല്ലോ കളറും കൂടെ ഞാൻ കൊടുക്കുകയാണ്. രണ്ടിന് ഗ്രീനും കൊടുക്കുകയാണ്.
ലീഫിനൊക്കെ നമുക്ക് കളർ കൊടുത്തെടുക്കാം. നമുക്ക് രണ്ട് സൈഡിലും ലീഫിനൊന്നും കളർ കൊടുക്കണമെന്നില്ല, നമ്മൾ ആ ബോട്ടിലിൽ ഒട്ടിക്കാനുള്ളതാണല്ലോ. അപ്പം നമുക്ക് ഒരു സൈഡിൽ നമ്മൾ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ലീഫിന് ലൈറ്റ് കളർ വെച്ച് ഞാനൊന്ന് വെയിൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നടുക്കൊരു ബ്ലാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിലും എല്ലോ ആയിട്ട് തന്നെ നിന്നാലും മതി. ഇനി നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാവേ. ഫ്ലവറൊക്കെ ഒന്ന് നമ്മൾ ചെരിച്ച് വെച്ച് നൊട്ടിക്കുകയാണ്. പിന്നെ നമ്മുടെ ബോട്ടിൽ ചെറിയതായിട്ട് പെയിൻറ്റ് പിടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ വേറെ പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബോട്ടിലൊന്ന് റോള് ചെയ്യുന്നുണ്ട്. ജിജു ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വേറൊരു കൈ കാണുന്ന അവിടെ. അപ്പം നമ്മളിത് നൊട്ടിച്ചെടുക്കുകയാണ് ലീഫൊക്കെ വെച്ച്. ഇനി നമ്മൾ ഉണങ്ങി വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ മുട്ടയുടെ ട്രേ ഇല്ലേ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നമ്മളൊരു ഒരു ചെടിച്ചട്ടിയുടെയൊക്കെ ഒരു ആ ഒരു ഷേപ്പ് നമ്മളൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കുകയാണ്. ഇനി എൻ്റെ ഒരു പഴയ ഡ്രസ്സിൻ്റെ ഒരു ലേസാണ്, ഞാൻ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടില്ലേ. അപ്പം ഫുള്ളും വേസ്റ്റ് സാധനങ്ങളാണ്, വെറും ത്രെഡിൻ്റെ ആ ഒരു ഇത് മാത്രമേ നമുക്ക് ചിലവുള്ളൂ, ബാക്കിയെല്ലാം വേസ്റ്റ് സാധനങ്ങളാണ്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെയൊക്കെ വേസ്റ്റൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളേ. അപ്പം ലൈക്കും ഷെയറൊക്കെ തന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.